വെൽക്കം ബാക്ക് ടു ിൽ ഒരു കണ്ടിട്ടുണ്ടോ അവിടെ ആയിട്ട് മണ്ണിൽ കുത്തി കളിച്ചോണ്ടിരിക്കുന്ന ഒരു കുട്ടിയുണ്ട് നമ്മൾ ഇന്ന് ആ കുട്ടീനെ ഫിഷിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ് ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ആർ ഡി ആർ ടൂല് ഫിഷിംഗിന് വേണ്ടി പോണത് ഈ ഒരു മിഷൻ തൊട്ടാണ് നമുക്ക് ഫിഷിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇതാണ് ആ കുട്ടി കുട്ടിയുണ്ടോ ഇവനെപ്പോഴും ഇതുവഴി കളിച്ചോണ്ടിരിക്കാണ് ഈ കുട്ടിയുടെ പേരാണ് ചാക്ക് നമ്മുടെ ഈ ക്യാമ്പിലുള്ള ഇവന്റെ അമ്മ പറഞ്ഞിട്ടാണ് നമ്മളിവനെ ഫിഷിങ്ങിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി പോണത് എന്റെ മോനെ നമുക്ക് ഫിഷിങ്ങിന് വേലോ ഒരു കാര്യം എനിക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവനെ ഫിഷിംഗ് കൊണ്ടുപോയെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് നമ്മൾ ഇവനെ കൊണ്ടു കൊണ്ടിരുന്നത് എന്ന് സംഭവിക്കും എന്നുള്ളത് പക്ഷെ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ മിഷൻ പിന്നെ കളിക്കാൻ പറ്റാതിരുന്നാളാണ് എന്റെ പേടി വെയിറ്റ് എ സെക്കൻഡ് ലെറ്റ് മീ ട്രൈ ദീസ് എന്താ മോനെ നീ എന്തിനൊക്കെ എടുത്തിരിക്കണേനോ വാട്ടുമായിട്ട് നോക്കി അപ്പോ നമ്മള് ഹോഴ്സ് എടുക്കാൻ അവൻ നമ്മളോട് പറഞ്ഞു നൈസ് ആയിട്ട് നമുക്കൊന്ന് പോയി നോക്കാൻ എന്താ സംഭവിക്കണേ നോക്കട്ടെ ചെക്കൻ അവിടെ നിക്കുവാണോ പാവൻ ചെക്കൻ പാവൻ ചെക്കൻ അവര് കാര്യം ചെയ്യാം അപ്പോടെ അപ്പോടാ കുതിരേനെ എടുത്തിട്ടേ അവൻ കയറിന് മുമ്പ് നമുക്ക് കുതിരനെ വിട്ടാലോ ഓടർ ഓ ഉദ്രനങ്ങനില്ല ഷേ അത് ഫിക്സറാണ് ഗെയ്സ് നമുക്ക് അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല ഓക്കെ അവനെ നമ്മളെടുത്ത് കേട്ടിട്ടുണ്ട് ഓക്കെ ഇപ്പഴാണ് നമ്മുടെ ഇൻവെൻട്രിയിൽ ഫിഷിംഗ് റോഡ് വന്നത് ഇനി തൊട്ട് നമുക്ക് എപ്പോഴും ഫിഷിംഗ് ആയി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ഫിഷിംഗ് റോഡ് വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ ഇതിലേക്ക് ഒക്കെ നമ്മൾ നമ്മള് സാധാരണ ആനയൊക്കെ നമ്മൾ അമ്പ് ചെയ്ത് ഇടുക വെടിവെച്ചൊക്കെ പിടിക്കുകയാണ് പക്ഷെ ഇനി നമുക്ക് പുഴയൊക്കെ കാണുകയാണെങ്കിൽ മീൻ പിടിച്ച് അതിനെ ചുട്ട് തിന്നാനും പറ്റും ലെറ്റ്സ് ഗോ ചെക്കന നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് പോവാണ് പാവം പയ്യെ ഇവിടെയുള്ള ആകളുള്ള പയനാ സാധാരണ ഗെയിംസിൽ ഇങ്ങനെ കിഡ്സിനെ കൊണ്ടുവരാൻ പക്ഷെ ഇതെങ്ങനെയാണ് ഇത് എനിക്ക് അറിയാൻ പാടില്ല കൊച്ചു ആയിട്ട് വർത്താനം പറഞ്ഞപ്പോഴും നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ബ്ലാക്ക് വാട്ടർ ഇല്ല അവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായപ്പോഴാണല്ലോ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോകുന്നത് അവിടെ വെച്ച് ഈ പഴയ ഒരു സ്റ്റോറി ബുക്ക് പറഞ്ഞു പോകുന്നു അപ്പൊ നമ്മുടെ മിഷന് സബ്മിഷൻ ആയിട്ട് ഒരു സ്റ്റോറി ബുക്ക് മേടിച്ചു കൊടുക്കുന്ന കൂടി ആയിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മൾ ഫിഷിംഗ് ചെയ്യാൻ വേണ്ടി വന്ന സ്പോട്ട് അടിപൊളി സ്പോട്ട് ഇട്ടാ നല്ല ഫിഷിങ്ങിന് പറ്റിയ സ്ഥലം ഓക്കെ ബാഡാൻ കുത്തിരി തൂക്കിയെടുത്തോ അഴുത്തേക്കിലോ ചെറുക്കോനെ ഇപ്പൊ നമ്മുടെ ഇൻവെൻട്രിയില് ഫിഷിങ്ങിനോട് വന്ന് കാണേണ്ട ഫിഷിങ്ങിനോട് വെള്ളത്തിന്റെ അവിടെ വെച്ച് എടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഓടി പോന്നത് ആ പയനു ഓടി വന്നു എൻ്റെ വാട്ടർ നമുക്ക് ഇനി ഫിഷിംഗ് ചെയ്യാം ഇതാണ് നമ്മുടെ ചൂണ്ട ആദ്യമായിട്ടാ ഫിഷിംഗ് ചെയ്യാൻ വേണ്ടി പോണത് ഗെയിമില് ഈ ഗെയിമില് നല്ല ചൂണ്ടാ കേട്ടോ അന്നത്തെ കാലത്ത് അപ്ഡേറ്റ് ചൂണ്ട അങ്ങനെ വലിച്ചൊലിച്ച് പൊക്കാൻ ചൂണ്ട കുതിര അവിടെ മെയിൻ നടപ്പുണ്ട് പുല്ലക്കത്തിന് എടാ ഞാൻ പറഞ്ഞതന്നെ പോലെ ചെയ്താൽ മതി നമ്മളിത് ചീസ് വെക്കുവാണ് ഇതില് മീൻ കഴിക്കാൻ വേണ്ടി ചീസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ മീൻ ചാടി കളിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അവന് പറഞ്ഞു കൊടുക്കുവാണ് മീൻ എങ്ങനെ പിടിക്കാന്നൊക്കെ ചെക്കൻ എക്സ്പീരിയൻസ് ഇല്ല ഓക്കെ ഞാൻ എന്ത് ചൂണ്ട കിട്ടാണ്ട് എല്ലാം കിട്ടും കിട്ടില്ല നാണക്കേടാ ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം ഫിഷിംഗ് ഫ്രീസ് ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടറില്ല ജസ്റ്റ് ലൈക്ക് ദാറ്റ് ബ്രോ ഇങ്ങനെ നമ്മൾ വലിക്കണം ഇരി എനിക്കറിയാൻ പാടില്ല ഞാൻ അവന് പിടിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെയാണല്ലോ ഫിഷിംഗ് ഫ്രീസ് പിടിക്കാറ് അവന് കിട്ടണുണ്ടല്ലോ നമുക്ക് എന്താ കിട്ടാതെ നമുക്ക് കുറച്ച് ദൂരത്ത് കാശ് ചെയ്യാം എനിക്കൊന്നും ഫീൽ ചെയ്യണല്ലോ കിട്ടി കിട്ടി

എനിക്ക് ശരിക്കും കിട്ടി അങ്ങനെ നമ്മൾ വിജയിച്ച് വലിയ മീനാട്ടോ കേട്ടോ തോന്നുന്നു ചെറിയ മീനുകളൊക്കെ ഇട്ടു വേണമെങ്കിൽ തിരിച്ച് വെള്ളത്തിലേക്ക് വിടണം വലിയ മീനാണെങ്കിൽ കീപ് എല്ലാരും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ അവിടെ ക്യാമ്പിൽ ചെന്നിട്ട് നമുക്ക് ചുട്ട് കഴിക്കാം ഓക്കെ അങ്ങനെ അതിനെ കിട്ടിട്ടുണ്ട് ചെക്കന അവിടെ എന്നെ പരിപാടി എന്താ മോനെ ഇവിടെ പരിപാടി ബോറിങ് ഇത് ഫിഷിങ്ങും ബോറിങ്ങൻ മാല ഉണ്ടാക്കുവാട്ടോ ഓ അവന്റെ അമ്മയ്ക്ക് വേണ്ടി ആരോ നമ്മളെ കണ്ടുപിടിച്ച് തെക്കനെ നമ്മൾ ഓ മറിഞ്ഞപ്പോൾ ഡിറ്റക്റ്റീവ്സ് ആണ് നമ്മളെ പിന്തുടർന്ന് ഇവിടെ വരെ എത്തി അയ്യായിരം ഡോളറോ നമ്മളെ തലക്ക് അയ്യായിരം ഡോളറാ ഉള്ളത് ഏഹ് എന്നാ ഞാൻ പിടികാര അയ്യായിരം ഡോളർ എനിക്ക് തന്നാൽ മതി എന്നാ പറഞ്ഞേ ശിവന്മാർക്ക് വേണ്ടത് ഡച്ചിനെയാണ് ഡച്ചിനെ ഡച്ചിനെ പിടിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മളെ തൂക്കിക്കൊല്ലില്ലെന്ന് അപ്പൊ നമ്മൾ ഉരുളക്കുപ്പേ പോലെ മറുപടി കൊടുത്തില്ലേ അല്ലേ എന്നെ തൂക്കിക്കൊല്ലാൻ പോണൊന്നുമില്ലെന്ന് നമ്മുടെ കളി ഇതിന്റെ സ്റ്റോറി ടെൻ ഔട്ട് ഓഫ് ടെൻ ആണ് അമ്മാര് സ്റ്റോറിയാണ് നമ്മള ഫിഷിങ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എപ്പോ വേണേലും ഫിഷ് കേട്ടോ ഓണവഴിക്ക് ഒക്കെ ഫിഷ് ചെയ്ത് മീനിനൊക്കെ പിടിച്ച് കറി വെച്ച് ഇന്നാം കറി വെച്ച് ചുട്ട് ഇന്നാം ഇതൊക്കെ ഇങ്ങനെ കിട്ടണ ഈ ഒരു അമൂല്യ സസ്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കയ്യിൽ വെക്കണം നമുക്ക് ആവശ്യം വരും അത് ഓക്കെ അലാരിസ്കോ കമോണ്ടാ കേറിക്കോ ഓണവഴിക്കൊക്കെ മാൻ ഒത്തിരി ഉണ്ട് ഏതെങ്കിലും പിടിച്ച് ചുട്ട് നിന്നാലോ ആ ഇതാണ് നമ്മുടെ സ്പോട്ട് നമ്മുടെ സ്പോട്ടിന്റെ താഴെ തന്നെ ഈ ഒരു പുഴയുള്ളത് ഇത് കണ്ടോ അതേ ആ പാറ കണ്ടോ അതിന്റെ മേളാണ് നമ്മുടെ സ്പോട്ട് ആക്ച്വലി ഇതുവഴി അങ്ങനെ കയറേണ്ട കാര്യമുള്ളൂ പക്ഷെ അതുവഴി വഴിയില്ല ലെഫ്റ്റ് സൈഡ് കാണാണ്ടാ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാട്ടുതീ തീ പിടിച്ചാ പക്ഷെ അതെന്താ അവിടെ വരെ മാത്രം പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലാകും നമ്മുടെ ഈ പയ്യൻ ഇവിടെ ഒറ്റക്കാളുള്ള കളിക്കാനും അതുകൊണ്ടാണ് അവന്റെ അമ്മ പറഞ്ഞു കറങ്ങാനൊക്കെ കൊണ്ടുപോവാൻ വേണ്ടി നമ്മള് പറഞ്ഞു നമ്മള് കൊണ്ടുപോകുന്നത് അവന്റെ അമ്മയല്ലേ ഇരിക്കണേ ഇതാണ് അവന്റെ അമ്മ കേട്ടോ പറഞ്ഞു തീർന്നില്ല നൂറ് റൈസ് ഡച്ചിനോട് അന്ന് നടന്ന സംഭവം പറയണോ ഡച്ചിനറിയ അവന്റെ പേര് ഡച്ച് പറഞ്ഞ ശരി കേട്ടോ ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ തീർക്കും ശരിക്കും വാണ്ടറാണ് നമ്മുടെ തലക്കെ അയ്യായിരം ഡോളർ ഡച്ച് ഒക്കെ എന്തായിരിക്കും ഓക്കെ നമ്മളിപ്പോ പിടിച്ച മീനിനെനിക്ക് വന്ന് കുക്ക് ചെയ്ത് കഴിക്കണം കുക്ക് ചെയ്യാൻ പറ്റിയ സ്പോട്ട് ഇവിടെ അടുത്ത് ഇവിടെ ഉണ്ട് നമ്മുടെ ഇവിടെ ഒരു കുറച്ച് തീയുണ്ടോ അവിടെ പോയി നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ ജി ടി എഫിലുണ്ടോ ഈ സാധനം നമ്മൾ എടുക്കണ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റിയാ ബാട്ട് ഹിയർ വിൻ കുക്ക് ചെയ്യാം നമുക്ക് ക്രാഫ്റ്റ് ഓർ കുക്ക് ക്യാമ്പ് ഫയർ ഉള്ള സ്ഥലത്ത് പോയി കുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വിറക് വെച്ച് അടുപ്പ് കൂട്ടി നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം നമ്മൾ എന്ത് കുക്ക് ചെയ്യാം നമുക്കിപ്പോ കിട്ടിയത് ഏത് മീന ഇതാണോ ഫ്ലാക്കി ഫിഷ് മീറ്റ് ഇത് തന്നെ ഇത് തന്നെ കണ്ടോ കുക്ക് ചെയ്യാണ് സ്പീഡ് കുക്ക് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഈ ഈറ്റും ചെയ്യാം ഓക്കെ നമ്മുടെ എനർജി ഒക്കെ സോ ഇന്നത്തെ ഒരു കുഞ്ഞു ഫിഷിംഗ് വീഡിയോ ആയിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് അടിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ